കഴിഞ്ഞ മാസം അതായത് 2021 ഏപ്രിൽ 29 ആം തീയതി സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യത്തിന് ചൈന അവരുടെ സ്പേസ് സ്റ്റേഷന് വേണ്ട 11 മോഡ്യൂളുകളിൽ ആദ്യത്തെ മോഡ്യൂള് ലോങ് മാർച്ച് 5B എന്ന ഒരു റോക്കറ്റ് എന്ന പേരിലൊരു റോക്കറ്റ് ഉപയോഗിച്ചിട്ട് വിക്ഷേപിക്കുകയുണ്ടായി. വിക്ഷേപണത്തിന് ശേഷം ഈ ലോങ് മാർച്ച് 5B എന്ന റോക്കറ്റ് ഈ സ്പേസ് സ്റ്റേഷന് വേണ്ട മോഡ്യൂളിനെ വഹിച്ചു കൊണ്ടുപോയ ലോങ് മാർച്ച് 5B എന്ന റോക്കറ്റ് തിരിച്ച് ഭൂമിയിൽ ഒരു കൺട്രോളും ഇല്ലാതെ തിരിച്ച് പതിക്കുകയുണ്ടായി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്പേസ് സ്റ്റേഷൻ, എന്താണ് റോക്കറ്റ്, എങ്ങനെയാണ് ഒരു സ്പേസ് സ്റ്റേഷൻ വിക്ഷേപിക്കപ്പെടുന്നത്, സ്പേസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റുപഗ്രഹങ്ങളോ വിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം റോക്കറ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് സ്പേസ് സ്റ്റേഷൻ? താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് സ്പേസ് സ്റ്റേഷൻ. നിലവിലുള്ള ഏക സ്പേസ് സ്റ്റേഷൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ISSനെ ഏകദേശം 419,555 കിലോഗ്രാം ഭാരവും 239 അടി നീളവും 356 അടി വീതിയുമുണ്ട്. ഏകദേശം 92.69 മിനിറ്റ് കൊണ്ട് ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാൻ കഴിയുന്ന ISS ഒരു ദിവസം 15 തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 1998 മുതലുള്ള 15 രാജ്യങ്ങളുടെ കൊളാബറേഷൻ്റെ പരിണത ഫലമാണ്. റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പിലെ ചില രാജ്യങ്ങൾ, ജപ്പാൻ, കാനഡ എന്നിവയാണ് ഈ കൊളാബറേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വിക്ഷേപിച്ചത് പ്രധാനമായും ബയോളജി, മെഡിസിൻ, ഫിസിക്സ് മേഖലകളിലെ സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള സ്പേസ് സ്റ്റേഷൻ കൂടാതെ ഒരുപാട് മനുഷ്യനിർമ്മിതമായ സാറ്റലൈറ്റുകൾ, അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളും നമ്മുടെ സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണല്ലോ ചന്ദ്രൻ. ഈ ചന്ദ്രനെ കൂടാതെ മനുഷ്യനിർമ്മിതമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ, ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ വെദർ പ്രഡിക്ഷൻ, ടെലിവിഷൻ പ്രോഗ്രാമിംഗ്, നാവിഗേഷൻ, സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി, റഡാർ ഇമേജിങ്, സ്പേസ് ബേസ്ഡ് ഇന്റർനെറ്റ് എന്നീ പർപ്പസുകൾക്ക് വേണ്ടി സ്പേസിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാറ്റലൈറ്റുകളെയും സ്പേസ് സ്റ്റേഷന്റെ ഡിഫറെന്റ് മോഡ്യൂൾസിനെയും മറ്റ് ബഹിരാകാശ പേടകങ്ങളെയും എല്ലാം അവയുടെ ഭ്രമണപഥത്തിലേക്ക് അഥവാ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ വാഹനമാണ് റോക്കറ്റ്. സർ ഐസക് ന്യൂട്ടന്റെ തേർഡ് ലോ, അതായത് എവ്രി ആക്ഷൻ ദെർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന തത്വം ഉപയോഗിച്ചാണ് റോക്കറ്റിന്റെ പ്രവർത്തനം. റോക്കറ്റിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ സിസ്റ്റം. സ്ട്രക്ചറൽ സിസ്റ്റം എന്ന് പറയുന്നതിനകത്താണ് ബോഡി, അതിൻ്റെ നോയിസ് കോൺ, ഫിൻസ് ഇത്രയും ഭാഗങ്ങളെല്ലാം വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലാണ് എൻജിനും ഫ്യൂവലും ഓക്സിഡൈസറും എല്ലാം വരുന്നത്. മൂന്നാമത്തെ പേലോഡ് സിസ്റ്റം. ഈ പേലോഡ് സിസ്റ്റത്തിൽ എന്തിനെയാണോ ഈ റോക്കറ്റ് വഹിച്ചുകൊണ്ട് പോകുന്നത് അതെല്ലാം ഈ പേലോഡ് സിസ്റ്റത്തിലാണ്. ഫോർ എക്സാമ്പിൾ സ്പേസ് ക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, ആളുകൾ ഇതെല്ലാം ഈ പേലോഡ് സിസ്റ്റത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ഗൈഡൻസ് സിസ്റ്റം. ഈ ഗൈഡൻസ് സിസ്റ്റത്തിലാണ് റഡാറ്, കമ്പ്യൂട്ടേഴ്സ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് റോക്കറ്റിന്റെ നിർമ്മാണം. റോക്കറ്റ് ലോഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ ഇന്ധനം കത്തുമ്പോഴുള്ള ത്രസ്റ്റ് മൂലമാണ്. ത്രസ്റ്റ് എന്നാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നാണ്. ഇന്ധനം കത്തുമ്പോൾ ചൂടുള്ള വായുവും പുകയും തീയും താഴോട്ട് ഒരു പ്രഷർ ചെലുത്തുന്നു. ഇതാണ് ത്രസ്റ്റ്. ഈ ത്രസ്റ്റ് എന്ന ആക്ഷന് എതിരായുള്ള റിയാക്ഷൻ മൂലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മറികടന്ന് റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നു. ഇങ്ങനെ കുതിച്ചുയരുന്ന റോക്കറ്റിന്റെ ഇന്ധനം തീർന്ന കണ്ടെയ്നറുകൾ പല ഘട്ടങ്ങളിലായി വേർപെടുകയും അതുമൂലം അതിന്റെ ഭാരം കുറയുകയും കൂടുതൽ ഉയരത്തിലും വേഗത്തിലും കുതിക്കാനും ഉയരാനും കഴിയുകയും ചെയ്യുന്നു. Thank you.
സ്പേസിലേക്കുള്ള യാത്രയിൽ പല ഘട്ടങ്ങളിലായി വേർപെട്ടു പോകുന്ന ബൂസ്റ്റർ റോക്കറ്റുകളും മറ്റ് ഭാഗങ്ങളും നിയന്ത്രണ വിധേയമായി കടലിലേക്കും മറ്റ് ചിലത് കരയിലേക്കും സുരക്ഷിതമായി പതിക്കുന്നു. ചിലതെല്ലാം നിയന്ത്രണാതീതമായി ഭൂമിയിൽ പതിക്കുകയോ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഘർഷണം മൂലം കത്തിത്തീരുകയോ സ്പേസിൽ അനാഥമായി ചുറ്റിത്തിരികയോ ചെയ്യും. നേരത്തെ പറഞ്ഞ നിയന്ത്രണ വിധേയമായ തിരിച്ചിറക്കലിനെ കൺട്രോൾഡ് റീഎൻട്രി അഥവാ ഡി ഓർബിറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഡി ഓർബിറ്റിംഗ് വഴി സുരക്ഷിതമായി തിരിച്ചിറക്കിയ ഭാഗങ്ങൾ റീയൂസ് ചെയ്യാറുണ്ട്. ഇനി അൺകൺട്രോൾഡ് റീഎൻട്രിയെ കുറിച്ച് നമുക്ക് നോക്കാം. ചൈന വിക്ഷേപിച്ച ലോങ് മാർച്ച് 5B റോക്കറ്റ് അവരുടെ സ്പേസ് സ്റ്റേഷന്റെ ആദ്യ മോഡ്യൂളായ ടിയാൻഹേയെ വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷം നിയന്ത്രണാതീതമായി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇന്ത്യൻ ഓഷനിൽ പതിച്ചത് ഓർക്കുക. ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ വസ്തുക്കളെ സ്പേസ് ഡെബ്രിസ് അല്ലെങ്കിൽ സ്പേസ് ജങ്ക് എന്നാണ് വിളിക്കുന്നത്. പുതിയതായി സ്പേസിലെത്തുന്ന പേടകങ്ങൾക്കും നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾക്കുമെല്ലാം ഒരുപോലെ ഭീഷണിയാണ് സ്പേസ് ഡെബ്രിസ്. സ്പേസിൽ അനാഥമായി ഒഴുകി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് ഡെബ്രിസ് കൂട്ടിയിടിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായുള്ള ബഹിരാകാശ യാത്രികരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള മഹത്തായ ദൗത്യത്തിനിടെ ജീവൻ വെടിഞ്ഞ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.